ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തുള്ള വീഡിയോ കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു എന്ന് ഞാൻ കുറച്ച് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് ഇന്ന് പറയാം കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പോൾ പാത്തുവാണെങ്കിൽ പകുതി ഉറക്കച്ചടവിലായിരുന്നു, ഞാനും ഉറക്കച്ചടവിൽ തന്നെയായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിലേക്ക് പോയി, കാരണം അവിടെ ചെന്നിട്ട് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് കാക്കയുടെ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ഇറങ്ങി. പാത്തു പിന്നെ എൻ്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒമിനി, അതായത് നമ്മുടെ കടയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒമിനി ഉണ്ട്, അപ്പോൾ അതിനകത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം. അതായത് കുറച്ച് നാളത്തെ ഒരു ഇതിന് ശേഷം ഞങ്ങളൊരു പുതിയ വീട് ഇവിടെ അവിടെ തന്നെ ഒരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം മേടിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷേ അത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു വീടായിട്ട് നമ്മൾ മേടിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ അടുത്ത് കൂത്താട്ടുള്ളത്ത് തന്നെയാട്ടോ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കഴുകാനും പിടിക്കാനും ഒക്കെ ആയിട്ടാട്ടോ പോകുന്നത്, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും പാല് കാച്ചി അവിടെയൊക്കെ താമസിക്കാമെന്ന് വിചാരിച്ചാട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ അവിടേക്ക് കഴുകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിട്ടാണ് രാവിലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ വന്ന് നേരെ എൻ്റെ പരിപാടികളിലേക്കൊക്കെ തുടങ്ങി, കാരണം അവിടെ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇതെടുക്കുന്ന ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും പാല് കാച്ചലിനെ തീരുമാനിച്ചേക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി പെയിൻറ്റിങ്ങും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാർപ്പൻ്റർ പരിപാടി അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ മറ്റേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നേരെ വന്നിട്ട് അപ്പോൾ പൊടി ഒക്കെ ആയി, അധികം പൊടിയില്ല, കാരണം പെയിൻ്റടി കഴിഞ്ഞ കാരണം അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നമ്മുടെ ഈ മേസ്തിരിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണും പിന്നെ കുറേ എന്താ പറയുക, ഈ തടി കഷ്ണങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് കഴിഞ്ഞ് സാധനമൊക്കെ കയറ്റാന്ന് കരുതി. അപ്പം ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ താഴ്ഭാഗത്തൊരു റൂം, താഴ്ഭാഗത്തൊരു രണ്ട് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, പിന്നെ നേരെ ടോപ്പിലേക്ക് വന്നു. ടോപ്പിൽ വന്നപ്പം അവിടെ വേറെ കുറേ കച്ചറ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇനി പെയിൻറ്റ് ചെയ്യണം, അതായത് ആ ഒരു വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ പണി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ കൂടെ ഞാൻ ക്ലീനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേളിൽ റൂമൊക്കെ വന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ കരുതി. അങ്ങനെ മൊത്തം ക്ലീനിങ് പരിപാടിയായിരുന്നു, അതായത് ഒന്ന് തൂത്ത് തുടച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ മുകളിൽ താഴെ ഒരു രണ്ട് ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം, മൊത്തം അറ്റാച്ച്ഡ് ബാത്റൂം, കോമൺ ബാത്റൂം, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഒരു സ്റ്റോർ റൂം, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ വേറൊരു വർക്ക് ഏരിയ. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു, അധികം പഴക്കമൊന്നും ഇല്ലാത്തൊരു പുതിയ വീടായിരുന്നു. നമ്മൾ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുമ്പോൾ എന്തുവാണേലും കാലതാമസം വരും. അപ്പോൾ ഈ കാക്കയുടെ വീട്, അതായത് തറവാട് വീടെന്നൊക്കെ പറയുമ്പം കോട്ടയത്താണ്, പക്ഷേ ഇവിടെ നമ്മുടെ ഷോപ്പുള്ളത് കാരണം കൂത്താട്ടുള്ളത്തേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ തന്നെ ഞങ്ങളൊരു വീട് മേടിക്കുകയാണ് ചെയ്തത്. കാരണം സ്ഥലം മേടിച്ച് വീട് വെച്ച് വരുമ്പം നമുക്ക് കുറച്ചും കൂടെ കാലയളവ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണ്ട, നമുക്ക് നല്ലൊരു വീട് കിട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതങ്ങ് എടുക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത നല്ലൊരു വീടായിരുന്നു. അപ്പോൾ ഇത് കിച്ചണാണ്, കിച്ചണിലും കുറച്ച് പൊടി അഴുക്കൊക്കെ ആയിട്ട് എല്ലാം കിടക്കുകയാണ്, കാരണം കുറച്ച് ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്, പോരാത്തതിന് പണിയും നടക്കുമല്ലേ. അപ്പം അവിടെയൊക്കെ ഒന്ന് ഞാൻ നല്ലോണം ഒന്ന് തൂത്തുവാരി. ഇത് അടുക്കളയാട്ടോ, അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസും എല്ലാം ഉള്ള നല്ല ഒക്കെയാണ്. പിന്നെ ആ ഒരു അടുക്കളയിലെ ജനൽ തുറക്കുമ്പം വെളിയിലോട്ട് നല്ല വ്യൂ ആട്ടോ, കുറച്ച് എന്താ മലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തൂത്തുവാരി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇക്കാക്ക് കടയിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോർണിംഗിലത്തെ ആ ഒരു ഫുഡ് 11 മണിയായി കഴിച്ചപ്പം, കാരണം ഞാൻ എല്ലാവരും തൂത്തിട്ട് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പം ഇടിയപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പം മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ റോസ്റ്റ് വേറെ, മുട്ട സെപ്പറേറ്റ് ബോയിൽ ചെയ്തതായിട്ടാണ് കാവ് കൊണ്ടുവന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് രാവിലെ എന്തായാലും കഴിക്കാൻ നേരത്തെ. അപ്പോൾ മോക്ക് ഉമ്മ കൊടുത്തു, പിന്നെ ഞാൻ വന്നിട്ട് എനിക്കും ഉമ്മക്കുള്ളത് സെപ്പറേറ്റ് ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉമ്മച്ച് കഴിച്ചത്. അപ്പോൾ ഒരു രണ്ട് ഇടിയപ്പം മുട്ടയും ഒരു കറിയും ചായയൊക്കെ ആയിട്ട് എന്താണ് മോർണിംഗത്തെ ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. പാത്തുവിന് നേരത്തെ കൊടുത്ത കാരണം എനിക്ക് സമാധാനത്തോടു കൂടി ഇരുന്ന് കഴിക്കാം
പറ്റി. പക്ഷെ എന്നാലും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പുള്ളിക്കാരി വന്നിട്ട് കഴിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ അധികം പരിപാടിയായിട്ടൊന്നും നടത്താതെ ജസ്റ്റ് ഒന്ന് കയറി താമസിക്കാം എന്നുള്ള ഒരു രീതിക്കാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അധികം പേരൊന്നും വിളിക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവരടുത്ത് മാത്രം പറഞ്ഞിട്ട് ബാലാജി നടത്താന്ന്. അപ്പോൾ അതിന് മുമ്പിലത്തെ ഒരു കലാപരിപാടികൾ, കാരണം സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇക്കാക്ക ഒമിനിയിലെ എല്ലാ സാധനങ്ങളും, അതായത് അത്യാവശ്യം വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതെല്ലാം കൊണ്ടുവരികയും പിന്നെ വലിയ വലിയ സാധനങ്ങൾക്ക് വേറൊരു വണ്ടി വിളിക്കുകയും കൂടെ ആട്ടോ ചെയ്തത്. അപ്പോൾ ആ ഒരു വഴിക്കൂടെ അതും നടക്കും, നമ്മുടെ ക്ലീനിങ്ങും നടക്കും. എൻ്റെ ക്ലീനിങ്ങും പിന്നെ തുടയ്ക്കലും കഴിഞ്ഞതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റിയത്. വന്നപ്പോഴത്തേനും ഖുർആനും മുസല്ലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യം വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം ഖുർആനൊക്കെ കൊണ്ട് കയറണം എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിട്ടാണ് കയറിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തുടയ്ക്കാനുള്ള പരിപാടികൾ എന്തായാലും ചെയ്യാൻ നേരത്തെ. അപ്പോൾ എനിക്ക് ഈ ഇങ്ങനത്തെ ടൈപ്പ് തുടയ്ക്കുന്ന ഒരു മോപ്പ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനകത്താകുമ്പോഴത്തേക്കിനും നിന്ന് എല്ലാ കോർണർ അടക്കം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വരും. അപ്പോൾ അത് തന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചേട്ടോ. പിന്നെ ഇത് നമുക്ക് ആ ഒരു വെള്ളം കളയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊഴിച്ചാൽ സംഭവം നല്ലതാണ്, നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു മരുന്നും കൂടെ, ഫ്ലോറിൻ്റെ ആ ഒരു മരുന്നും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റിനകത്തേക്ക് വെള്ളമൊക്കെ നിറച്ച് അവിടേക്ക് ഒന്ന് തുടയ്ക്കാമെന്ന് കരുതി. അപ്പം താഴെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമും മുകളിലും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്തായാലും നടക്കില്ല. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ ആയിട്ട് പകുതി പകുതിയൊക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കബോർഡിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റ് അടി കഴിഞ്ഞുകൊണ്ട് അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോയാൽ മതി. പിന്നെ ഒരുപാട് പണിക്ക് നിന്നില്ല, കാരണം സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ തുടയ്ക്കാൻ നിൽക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാധനങ്ങൾ കയറ്റുന്നതിനൊന്ന് തുടച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ടാവും, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം ഈ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്, അവിടുത്തെ മമ്മി കേട്ടോ, ഞങ്ങളുടെ കൂടെ വന്ന് സഹായിക്കുകയും എല്ലാം ചെയ്തു, നല്ലൊരു മമ്മിയായിരുന്നു. അപ്പം കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ വയറിങ്ങിൻ്റെ പരിപാടിയും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ, അപ്പം പുള്ളീനെ നമുക്ക് ഇക്കാക്ക പരിചയമുള്ളതാണ്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അതായത് കണ്ടില്ല സാധനങ്ങളടക്കം എല്ലാം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിക്കാക്ക വൈകുന്നേരം രാത്രി വരെ ഫുള്ള് സാധനങ്ങൾ മാറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഈ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ഇക്കാക്ക വന്നിട്ട് പിറ്റേന്ന് ചെയ്യാമെന്ന് എഴുതിയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ബാലിയച്ചുള്ളത്. അപ്പോൾ അതുവരെ സമയമുണ്ട്, അപ്പോഴത്തേക്കിനും ക്ലീനാക്കിയാൽ മതി എന്ന് വിചാരിച്ച് ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇക്കാക്ക കൊണ്ടുവരുന്നത് അപ്പം എടുത്തിട്ട് റൂമിലേക്കും കിച്ചണിലേക്കും എല്ലാ അവിടത്തേക്കും ആയിട്ട് അപ്പം തന്നെ മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഈ മമ്മി വൈകുന്നേരം വന്നപ്പോഴത്തേക്കിനും ചക്ക ഉണ്ടായിരുന്നു, ചക്കയും ഞങ്ങൾക്കുള്ള ചായയൊക്കെ ആയിട്ടാട്ടോ വന്ന്, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരിക്ക് അറിയാം. വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആ ചക്കയൊക്കെ തന്ന് ചായയൊക്കെ കുടിപ്പിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഞങ്ങളുടെ കൂടെ പണിക്കൊക്കെ നിന്നായിരുന്നു, ഒരു ഫാമിലി പോലെ അപ്പോൾ തോന്നി. തൊട്ടടുത്താണെങ്കിലും വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യലും പിടിക്കലും ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ ഇക്കാക്ക ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പുള്ളിയുടെ വണ്ടിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളൊരു വേറെ വണ്ടി വിളിച്ചിട്ട് എടുക്കുമായിരുന്നു, അതായത് കട്ടിൽ പിന്നെ മേശ അങ്ങനെ കുറേ സാധനങ്ങൾ വലിയ വണ്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അപ്പം കൊണ്ടിറക്കുന്ന സമയത്ത് തന്നെ ഞാൻ പതുക്കെ അതിനകത്തുള്ള മാറാളയിലൊക്കെ അടിച്ച് വിട്ടിട്ടാണ് കയറ്റിയത്. പിന്നെ അതൊന്നും അടിക്കാനായിട്ട് നടക്കത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് 2-3 പേര് വരും കേട്ടോ. എൻ്റെ ഉപ്പ, ഉമ്മ, പിന്നെ നമ്മുടെ ഒരു ഇക്കാക്കയുണ്ട്, കസിനിക്കാക്ക. അപ്പോൾ പുള്ളി, ഇവരെല്ലാവരും കൂടെ 3 പേരും കൂടെ വന്നേക്കാട്ടോ. ഉമ്മച്ചേനെ ആ ഓട്ടോൻ്റെ അകത്ത് ലോക്ക് ചെയ്തിട്ടേക്കാം. ഇവർ ഇപ്പം ഞങ്ങൾ വീട് മാറുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ, അതായത് പുതിയ വീടെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജും മേടിച്ചുകൊണ്ട് വന്നേക്കാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോൾ ഉമ്മച്ചീനെയൊക്കെ വിളിച്ചപ്പോൾ ഉമ്മച്ചയൊക്കെ ഒരു സ്ഥലം വരെ പോവുക, അപ്പോൾ ഞാൻ ഓർത്തു ഉപ്പാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നതെന്ന് കേട്ടോ വിചാരിച്ചു. പക്ഷെ ഇവരെന്നോട് കാര്യം പറഞ്ഞില്ല. എന്നിട്ട് 7 മണിയായപ്പോൾ ഇക്കാക്കാനെ വിളിച്ചിട്ട് വീടിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ച് നേരെ ഇങ്ങോട്ട് വന്നപ്പം സംഭവം എന്താ, ഫ്രിഡ്ജായിട്ട് മോളെ കാണാൻ വേണ്ടി വന്നേക്കുക. വീട് മാറ്റത്തിന് ഫ്രിഡ്ജ് കൊണ്ടുവന്നേക്കുക ഗിഫ്റ്റായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടും ഇല്ല,
നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം എന്തിനാ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അവരുടെ സന്തോഷം ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് നല്ല ഫ്രിഡ്ജായിരുന്നു, ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജും ഒക്കെ ആയിട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രിഡ്ജ് കേട്ടോ. അതായത് ഫ്രീസറും നമുക്ക് ഫ്രിഡ്ജിൻ്റെ മോഡലാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലുപ്പത്തിലോ അങ്ങനെ ഇതൊന്നുമില്ല. ആ ഒരു സമയത്ത് ഇവരത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ഇവരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഉപ്പിച്ചയും ഉമ്മിച്ചയും നമ്മുടെ ഇക്കാക്കയും കൂടെ ആയിട്ടാണ് വന്നത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവർ നേരെ വീട്ടിലേക്കും പോയി. ഞങ്ങൾക്ക് മറ്റേ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് രാത്രി അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ബൈ.